ഉണ്ണി സാറിന് ചെറിയ ടെൻഷൻ ഉണ്ട്. കെ കെ ശൈലജയോ കെ മുരളീധരനോ എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അതിന് മുൻപ് കഴിഞ്ഞ 16 മണ്ഡലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേരളം ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് അടുത്ത മുഖ്യമന്ത്രിയായി ആര് വരണമെന്ന് ചോദിക്കുമ്പോൾ പിണറായി വിജയനേക്കാൾ കൂടുതൽ പേർ തിരഞ്ഞെടുത്തത് കെ കെ ശൈലജയാണ്. ആ ചോദ്യം കെ കെ ശൈലജ മത്സരിക്കുന്ന വടകരയിൽ വന്ന് നമ്മൾ ചോദിക്കുകയാണ്. കെ കെ ശൈലജ നേരത്തെ എം എൽ എ ആയിരുന്ന മണ്ഡലം അടക്കം ഉൾപ്പെടുന്ന വടകരയിലേക്ക് വന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ അതിനുത്തരം എന്തായിരിക്കും എന്നുള്ളതാണ്. ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് വടകര കൊടുക്കുന്ന മറുപടി, കെ മുരളീധരൻ എം പി ആയിരിക്കുന്ന വടകര കൊടുക്കുന്ന മറുപടി വളരെ, അത് കെ കെ ശൈലജ തന്നെയാണ്. വലിയ ശതമാനമാണ്, 37.9%. ഇതുവരെ കണ്ടതിൽ കൂടുതലാണ്. അതല്ല, 40 മുകളിൽ പോയിട്ടുണ്ട്. ആ പിന്നെ അത് പിന്നെ കണ്ണൂരിലേക്ക് വന്ന 40 മുകളിലായിരുന്നു. കെ കെ ശൈലജ 37.9%, അതായത് 38% ആളുകൾ ആഗ്രഹിക്കുന്നത് വടകര മണ്ഡലത്തിൽ. കെ കെ ശൈലജ മത്സരിക്കാനിരിക്കുന്ന വടകര മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയായി കാണുന്നത് കെ കെ ശൈലജയാണ്. 38% ആളുകൾ. അതിന്റെ തൊട്ട് പിന്നിൽ വരുന്ന ആരാണ്? ഇ ഡി സതീശനാണ്. എത്ര ശതമാനമാണ്? 21.3. അതായത് ഈ ആലപ്പുഴക്കാർ പറയുന്ന കണക്ക് വള്ളപ്പാട് അകലെയാണ്, വള്ളപ്പാട് മുന്നിലാണ് കെ കെ ശൈലജ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 3 സ്ഥാനത്താണ് അവിടെ പിണറായി വിജയൻ, ഏതാണ്ട് 13.8% മാത്രമേ ഉള്ളൂ. 4 സ്ഥാനത്ത് തൊട്ട് പിന്നിൽ 11.1% സുരേഷ് ഗോപിയുണ്ട്. അപ്പം ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. കെ കെ ശൈലജ 37.8% കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗം 38%. നോക്കൂ, സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം 26% ആളുകൾ പ്രധാനമായിട്ട് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി വരുമെന്ന്. 26% ആളുകൾക്ക് വടകരയിൽ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം പ്രധാനമാണ് എങ്കിൽ അവിടെ കെ കെ ശൈലജയാണ് ഇന്ത്യ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണാൻ 40% ആളുകൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് പെർഫെക്റ്റ് ആണ് കെ കെ ശൈലജ. നല്ല അന്തരീക്ഷമാണ് ശൈലജ ടീച്ചർക്കുള്ളത്.